ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പും നുറുക്കും ചോക്ലേറ്റും വെച്ചിട്ട് നല്ലൊരു കിട്ടിലൻ ഐറ്റം തയ്യാറാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾഡും കൂടിയൊക്കെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യം ഞാനിവിടെ ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഇത് ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗോതമ്പ് നുറുക്ക് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഈ ഗോതമ്പ് നുറുക്ക് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ ഒരു അരമണിക്കൂറോളം സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോതമ്പ് നുറുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളം മാറ്റിയിട്ടാണ് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് നമ്മൾ ഗോതമ്പ് നുറുക്ക് അളന്നെടുത്ത ആ ഒരു കപ്പിന് തന്നെയാണ് ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്താ മിക്സിയിൽ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പം എന്താ ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നിങ്ങളിത് കുറുക്കിയെടുക്കുക. അത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പം എന്താ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. അപ്പോൾ അത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ചോക്ലേറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് യൂസ് ചെയ്യാം. നമ്മൾ ചോക്ലേറ്റ്സും ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം കാണും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഗോതമ്പ് നുറുക്ക് അളന്നെടുത്തിട്ടുള്ള ആ ഒരു കപ്പിന് തന്നെയാണ് ഒരു കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നല്ല തണുത്ത പാലാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു ഡ്രിങ്കിന് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനിലയുടെയോ പൈനാപ്പിളിൻ്റെ ഒക്കെ ഫ്ലേവർ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പം എന്താ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾഡും കൂടിയൊക്കെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.